കാസർഗോട്ടെ പെൺകുട്ടികളെ കണ്ടിക്കാം, കാസർഗോട്ടെ പെൺകുട്ടികളെ കണ്ടിക്കാം. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സംശയങ്ങളും തീർത്ത് പഠിച്ച് വളരെ ഭംഗിയായിട്ട് നിർഭയമായി സംസാരിക്കാനായിട്ട് പോവുകയാണ്. ഗ്രാമറിൻ്റെ യാതൊരു ശല്യമില്ല. നിങ്ങൾ കാസർഗോട്ടെ പെൺകുട്ടികളെ കണ്ടിക്കാം, അതിൻ്റെ ഗ്രാമറൊന്ന് പറയട്ടെ. അതിൻ്റെ ഗ്രാമറൊന്ന് വെച്ച് പറഞ്ഞ് എങ്ങനെയുണ്ടാവും നമുക്ക് നോക്കാലോ. ഗ്രാമറാകുമ്പോൾ അങ്ങനെ ചോദിക്കാം അവരോട്, എങ്ങനെ എന്നോട് ക്ഷമിച്ചാലും. ഇപ്പോൾ നമ്മൾ ഹിന്ദിയിലൊക്കെ ഇംഗ്ലീഷിലൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, എക്സ്ക്യൂസ് മീ, പ്ലീസ് ഗീവ് മീ സം ഇൻഫോർമേഷൻ, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഗ്രാമർ ഉപയോഗിച്ച് സംസാരിക്കുമ്പോൾ ആദ്യം അങ്ങനെയൊക്കെയാണ് തുടങ്ങുക അല്ലേ. അത് മലയാളത്തിലാണെങ്കിൽ എങ്ങനെയുണ്ടാവും, എന്നോട് ക്ഷമിച്ചാലും, ദയവായി ഒന്ന് പറഞ്ഞു തരൂ, അങ്ങ് കാസർഗോട്ടുകാരെ പെൺകുട്ടികളെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ മലപ്പുറത്തെ ചെക്കന്മാരെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ മലപ്പുറത്തെ ചെക്കന്മാരെ കണ്ടിക്കണ വെള്ളപ്പൊക്കത്തിൻ്റെ കാലത്ത് കൂമ്പിട്ട് നിന്നുങ്ങാണ്ട്, തോണി കയറാനായിട്ട് കൂമ്പിട്ട് നിന്നുങ്ങാണ്ട് മുതുക ആട്ടിക്കൊടുത്ത മലപ്പുറത്തെ ചെക്കന്മാരെ നിങ്ങൾ കണ്ടിക്കണ? അതൊന്ന് ഗ്രാമാറ്റിക്കലി ആയിട്ട് എങ്ങനെയാ പറയാം? മലയാളം പറയുമ്പോൾ നമുക്ക് പറയാം, നിങ്ങൾ തലശ്ശേരിയിലെ പെൺകുട്ടികളെ കണ്ടിക്ക, മലപ്പുറത്ത് ചെക്കന്മാരെ കണ്ടിക്കണോ? തലശ്ശേരിയിലെ പെൺകുട്ടികളെ കണ്ടിക്ക, കാസർഗോട്ടെ പെൺകുട്ടികളെ കണ്ടിക്ക. ഇതൊക്കെ ചോദിക്കുന്ന നമ്മളെല്ലാം ഗ്രാമർ നോക്കിയിട്ടാണോ? എന്നിട്ട് ആൾക്കാർക്ക് മനസ്സിലാവണില്ലേ? മനസ്സിലാവുമെന്ന് മാത്രമല്ല, ആസ്വദിച്ച് അവർ കാണുകയും കേൾക്കുകയും ചെയ്യും അല്ലേ. അതാണ് ഈ ഭാഷയുടെ ഒരു സൗന്ദര്യം. എല്ലാ മനുഷ്യരും നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കി നമുക്കറിയാൻ പാടില്ലേ. അല്ല, അങ്ങ് കന്യാകുമാരി മുതൽ കാസർഗോട്ട് വരെയും അതേപോലെ തന്നെ വയനാട് മലപ്പുറം മുതൽ പാലക്കാട് വരെയും ഉള്ള ഈ കേരളത്തിലെ മുഴുവൻ മലയാളികളും ഇതുപോലെ ഗ്രാമാറ്റിക്കലായിട്ട് മലയാളം സംസാരിക്കുകയാണെങ്കിൽ ഈ കേരളത്തിലേക്ക് ഒരു മനുഷ്യനും വരില്ല. അല്ല, കേരളത്തിൽ ഒരു മനുഷ്യനും ഇവിടെ ജീവിക്കില്ല, ഒക്കെ നാട് വിട്ടു പോകും. കാരണം ഇത് സഹിക്കാൻ പറ്റില്ല മനുഷ്യന്. സ്വന്തം മാതൃഭാഷയാണെങ്കിലും അതിൻ്റെ ഗ്രാമർ പിടിച്ച് സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. ഹിന്ദി പഠിക്കാൻ നേരത്ത് മാത്രം ഗ്രാമർ പഠിക്കണം, നിങ്ങൾ ഗ്രാമർ പഠിക്കണം, നിർബന്ധം പഠിക്കണം, അതാണ് കുഴപ്പം. അപ്പോൾ നമ്മൾ ഭാഷയുടെ സൗന്ദര്യം നഷ്ടപ്പെടുകയാണ് അവിടെ. ഗ്രാമർ എടുക്കാൻ പോകുമ്പോൾ ഭാഷയുടെ സൗന്ദര്യം നഷ്ടപ്പെടുക. നമ്മൾ ജനിക്കാൻ പോയി നീ എന്ന് ചോദിക്കുന്നതിന് പകരം ദയവായി പറയൂ, അങ്ങ് എവിടെ പോയിരുന്നുവോ, ദയവായി പറയൂ, അങ്ങ് എങ്ങോട്ടാണ് പോയിരുന്നത് എന്നൊക്കെ ചോദിക്കാൻ. അത് തന്നെയല്ല, നമുക്ക് ദേഷ്യം വരുന്ന സമയത്ത് ആലോചിക്ക്, ദേഷ്യം വരുന്ന സമയത്തേക്ക് ഗ്രാമറോട് പോകും. അല്ല, ഞാൻ പറയുന്നത് ഇത്ര മനോഹരമായിട്ട് മാതൃഭാഷ സംസാരിക്കാൻ, ഇത്ര ചടുലതയോടെ മാതൃഭാഷ സംസാരിക്കാൻ കഴിയുന്ന ഒരാൾ മറ്റൊരു ഭാഷ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ ഗ്രാമാറ്റിക്കലി എല്ലാം ക്ലിയറാക്കിയിട്ട് വേണം പറയാൻ എന്ന് ഉപദേശിക്കുന്നത് എന്തുകൊണ്ടാണ്, എന്ന് നിർബന്ധം പിടിക്കുന്നത് എന്തുകൊണ്ടാണ്, എന്ന് വാശി പിടിക്കുന്നത് എന്തുകൊണ്ടാണ്? അതൊന്നും വേണ്ട. നമ്മുടെ ജയേട്ടൻ പറഞ്ഞില്ലേ, ഒരു ചീങ്ങടിയെ കിട്ടിയിരുന്നെങ്കിൽ വലിച്ചുകീറാമായിരുന്നു. അതെങ്ങനെയാണ് ഹിന്ദിയിലെന്ന് പറയുക? ഒരു ചീങ്ങണ്ണിയെ കിട്ടിയിരുന്നെങ്കിൽ വലിച്ചു കീറാമായിരുന്നു എങ്ങനെ ഹിന്ദിയിൽ പറയും? അതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ലഗിൻ എന്ന ഒരു വാക്ക് എങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം, എഫക്റ്റീവായിട്ട് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, ഒരു ഗ്രാമറും പഠിക്കാതെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നൊക്കെ വളരെ നിസാരമായി, വളരെ സിമ്പിളായി, വളരെ 5 മിനിറ്റ് കൊണ്ട് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആദ്യമായിട്ടാണ് ഹമാര അക്കാദമിയുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പല ആളുകളും ഇതൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അത് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ? ഒന്നുമില്ല, എനിക്ക് ലാഭമുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്ക് ലാഭമുണ്ട്, എനിക്ക് വരിക്കാർ കൂടി, സബ്സ്ക്രൈബേഴ്സ് കൂടി എന്നുള്ള ലാഭം എനിക്കുണ്ട്. നിങ്ങൾ ഫുൾ ഓപ്ഷനിൽ നിങ്ങൾ ബെൽ ബട്ടൺ അമർത്തണം. അങ്ങനെയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നല്ല നല്ല വീഡിയോ ഞാൻ ഇടുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യം കിട്ടുള്ളൂ. മനുഷ്യർക്ക് ഓരോ സംസ്കാരമുണ്ട്. ഒരു പേന നമ്മൾ എഴുതാൻ കൊടുത്താൽ അവർ തിരിച്ചു വരുമ്പോൾ താങ്ക്സ് കൊടുക്കുമ്പോൾ താങ്ക്സ് പറയും, തിരിച്ചു വരുമ്പോൾ താങ്ക്സ് പറയും. വെറുതെ നിസാരം ഞാൻ പറഞ്ഞ ചെറിയൊരു കാര്യം ചെയ്താലും നമ്മൾ നന്ദി ഉള്ളവരായിരിക്കണം എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഗ്രൂപ്പുകളിലൂടെയൊക്കെ അങ്ങ് ഷെയർ ചെയ്തിരിക്കട്ടെ, ഇവിടെ അങ്ങോട്ട് പരക്കട്ടെ, നന്മ പ്രകാശിക്കട്ടെ, ലോകം മുഴുവൻ നന്മ പടരട്ടെ. മേ ബീമാരി മേ പടി ലഗിൻ മേ പ്രാർത്ഥനക്കി മേരക്കു സ്വാസ്ഥ്യ മെലേ. മേ ബീമാരി മേ പടി ലഗിൻ മേ പ്രാർത്ഥനക്കി മുജേ സ്വാസ്ഥ്യ മെലി മേരക്കു സ്വാസ്ഥ്യ മെലി മേരക്കു സ്വാസ്ഥ്യ മെലേ മേരക്കു സ്വാസ്ഥ്യ മെലേ
मैं बीमारी में पड़ी, मैं बीमारी में पड़ी, लेकिन मैं प्रार्थना की मुझे स्वास्थ्य मिले। ഞാൻ രോഗശയിലായി, ഞാൻ രോഗിയായി, പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചു, അപ്പോൾ എനിക്ക് സൗഖ്യം കിട്ടി। മേ ബീമാരി മേ പടി, ഞാൻ രോഗശയിലായി, ഞാൻ രോഗിയായി, ലെഗിൻ പക്ഷേ മേ പ്രാർത്ഥനാക്കി, ഞാൻ പ്രാർത്ഥിച്ചു, മുജേ സ്വാസ്ഥ്യമില്ലേ, എനിക്ക് സൗഖ്യം കിട്ടി, മുജേ സ്വാസ്ഥ്യമില്ലേ, എനിക്ക് സൗഖ്യം കിട്ടി। കൂടുതൽ ഉദാഹരണങ്ങളിലേക്ക് നമുക്ക് പോകാം। ഓക്കേ, അപ്പോൾ ലെഗിൻ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം പക്ഷേ, ഇംഗ്ലീഷിൽ ബട്ട് എന്ന് പറയും। ഇതിന് പകരമായിട്ട് പല വാക്കുകളുണ്ട്, 8 വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് ലെഗിന് പകരമായിട്ട്। ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ യൂട്യൂബിൽ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഫുൾ വാക്കുകൾ ഉപയോഗിച്ചിട്ട്। പക്ഷേ അത് മനസ്സിലാകാതെ ആളുകൾ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഓരോ വാക്കുകൾ പ്രത്യേകമായിട്ട് എടുത്തുകൊണ്ട് വരുന്നത്। അപ്പോൾ ഇത് എവിടെയൊക്കെ ഉപയോഗിക്കാം, എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ള സംശയമില്ലാതെ നമുക്ക് ഉപയോഗിക്കാം। ലെഗിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരൊറ്റ അർത്ഥം പക്ഷേ എന്നും ബട്ട് എന്നും ഇംഗ്ലീഷിൽ പറയുന്ന പക്ഷേ തന്നെയാണ്। പക്ഷേ എന്ന് പറഞ്ഞാൽ എന്നാൽ, അങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാമല്ലോ, അതായത് എന്നൊക്കെ നമുക്ക് ഉപയോഗിക്കാമല്ലോ, അറിയാലോ। അപ്പോൾ നമുക്ക് കൂടുതൽ ഉദാഹരണങ്ങളിലേക്ക് നമുക്ക് പോകാം। ലെഗിൻ ഉസ്കി ഹർ കോശിഷ് നാകാം ഹോ രഹി ഹേ, ലെഗിൻ ഉസ്കി ഹർ കോശിഷ് നാകാം രഹി ഹേ, ലെഗിൻ ഉസ്കി ഹർ കോശിഷ് നാകാം രഹി ഹേ, പക്ഷേ അവളുടെ എല്ലാ പ്രയത്നങ്ങളും നിഷ്ഫലമായി। ലെഗിൻ ഉസ്കി ഹർ കോശിഷ് നാകാം രഹി ഹേ, ലെഗിൻ ഉസ്കി ഹർ കോശിഷ് നാകാം രഹി ഹേ, അവളുടെ എല്ലാ പരിശ്രമങ്ങളും നിഷ്ഫലമായി। ഓ സയർ ജാന ചാത്താത, ഓ സയർ ജാന ചാത്താത, വഹ് സയർ ജാന ചാത്താത, ഓ വഹ് എന്നുള്ളത് നമ്മൾ പറയുമ്പോൾ ഓ എന്ന് കേട്ടോ പറയാം, ഓ സയർ ജാന ചാത്താത എന്ന് പറഞ്ഞാൽ അവൻ ടൂർ പോകാൻ ആഗ്രഹിച്ചിരുന്നു, സ്കൂളിൽ നിന്ന് എക്സ്കർഷനൊക്കെ പോകുന്നുണ്ട്, അവനും പോകാൻ ആഗ്രഹിച്ചു। ഓ സയർ ജാന ചാത്താത, ഓ സയർ ജാന ചാത്താത, അല്ലെങ്കിൽ ഓ സയർ ജാന ചാത്തീതി, അപ്പോൾ അത് പെൺകുട്ടിയായി, ഓ സയർ ജാന ചാത്തീതി ചഹത്തീതി, അപ്പോൾ സ്ത്രീലിംഗമായി। ലെഗിൻ മാ ഉസേ ജാനനൈദിയ, ലെഗിൻ പക്ഷേ, മാ അമ്മ, ഉസേ അവനെ അല്ലെങ്കിൽ അവളെ, ജാനനൈ ദിയ ജാനനൈ ദിയ വിട്ടില്ല। അപ്പോൾ അവർക്ക് കുട്ടികൾക്ക് എങ്ങോട്ട് പോകണമെന്നുണ്ടായിരുന്നു, അവന് അല്ലെങ്കിൽ അവൾക്ക് ഒരു ടൂർ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അമ്മ അവളെ അയച്ചില്ല। ഉസേ സയർ ജാന ചാത്താത, ഉസ്നെ സയർ ജാന ചാത്താത, ഉസീനെ സയർ ജാന ചാത്തീതി, അവൾ ടൂർ പോകാൻ ആഗ്രഹിച്ചിരുന്നു। ലേകിൻ പക്ഷേ, മാ ഉസേ ജാനനൈദിയ, മാ മാനെ ജാനനൈദിയ എന്ന് പറയാം, മാ ഉസേ ജാനനൈദിയ എന്ന് പറയാം, അമ്മ അവനെ പോകാൻ അനുവദിച്ചില്ല, അമ്മ അവളെ പോകാൻ അനുവദിച്ചില്ല। മേരക്കു ജാനേക്കഥ, മേരക്കു ജാനേക്കഥ, ലെഗിൻ ജാനനൈ സക്ക, ലെഗിൻ ഗയാനൈ ഒക്കെ നമുക്ക് പലതരത്തിൽ നമുക്ക് പറയാം। മുജെ മന്ദിർ ജാനേക്കഥ, മുജെ മന്ദിർ ജാനേക്കഥ, എനിക്ക് അമ്പലത്തിൽ പോകണമായിരുന്നു, അതല്ലെങ്കിൽ മുജെ ഷാദീമ ജാനേക്കഥ, എനിക്ക് കല്യാണത്തിന് പോകണമായിരുന്നു, ലെഗിൻ ഗയാനൈ പക്ഷെ പോയില്ല, ലെഗിൻ ഗയാനൈ പക്ഷെ പോയില്ല, മുജെ മന്ദിർ ജാനേക്കഥ, എനിക്ക് അമ്പലത്തിൽ പോകണമായിരുന്നു, മുജെ മസ്ജിദ് ജാനേക്കഥ, എനിക്ക് മോസ്കിൽ പോകണമായിരുന്നു, മുജെ മസ്ജിദ് ജാനേക്കഥ, എനിക്ക് മോസ്കിൽ പോകണമായിരുന്നു, ലെഗിൻ ഗയാനൈ പക്ഷെ പോയില്ല, മുജെ കലേസിയ ജാനേക്കഥ, മുജെ കലേസിയ ജാനേക്കഥ, എനിക്ക് ചർച്ചിൽ പോകണമായിരുന്നു, ലെഗിൻ ഗയാനൈ പക്ഷെ പോയില്ല, മൂജെ ജാനേക്കഥ ലെഗിൻ ഗയാനൈ, എനിക്ക് പോകണമായിരുന്നു പക്ഷെ പോയില്ല। കലീസിയ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ ചർച്ചാണ്, മോ മസ്ജിദ് എന്ന് പറഞ്ഞാൽ മുസ്ലിം മോസ്കാണ്, മന്ദിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അമ്പലമാണ്। ഇടയ്ക്കൊരു കാര്യം പറയട്ടെ,
അടിപൊളിയായിട്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് ഹിന്ദി പഠിക്കണമെങ്കിൽ അല്ലേ ഗൾഫിൽ പോയിട്ട് ആളുകൾ കരയാണ് ശമ്പളം പിടിച്ചു വെച്ചിരിക്കുകയാണ് ശമ്പളം തരണമെങ്കിൽ ഈ ഹിന്ദി പഠിച്ചാലേ ശമ്പളം തരുള്ളൂ എന്ന് പറഞ്ഞ് പിടിച്ചു വെച്ചിരിക്കുന്ന ഒരു യുവാവിന് വേറെല്ല ഒരുപാട് പേരുണ്ട് കാലങ്ങളായിട്ട് നമ്മളിത് കേൾക്കുന്നുണ്ട് വാട്സപ്പ് ക്ലാസ് ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റ മാസം കൊണ്ട് ഹിന്ദി പഠിക്കാം നല്ല ക്ലിയറായിട്ട് പഠിക്കാം ഈ ജീവിതകാലം മുഴുവനും നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഒരു ജീവിതത്തിലേക്ക് ഒരു മുതൽക്കൂട്ടായിട്ടിരിക്കും ഒരു ബുദ്ധിമുട്ടും പ്രയാസവും നിങ്ങൾക്ക് ഉണ്ടാവില്ല പെട്ടെന്ന് ഗ്രൂപ്പ് വഴി നമുക്ക് പഠിക്കാം വാട്സാപ്പ് ഗ്രൂപ്പുണ്ട് പേഴ്സണലായിട്ട് തന്നെ സംസാരിച്ച് പഠിക്കാം പേഴ്സണലുണ്ട് വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്നിട്ട് സംശയങ്ങൾ തീർക്കാം ഒരു മാസം വെറും 30 ദിവസം കൊണ്ട് നിങ്ങളെ പഠിച്ചിരിക്കും ആ സൂം മീറ്റിംഗ് വഴി നമുക്ക് ക്ലാസ് കിട്ടും ആഴ്ചയിൽ 1-2 ദിവസം സൂം മീറ്റിംഗ് ഉണ്ടാവും നിങ്ങൾക്ക് സൂം മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ അവസരങ്ങളുണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ പങ്കെടുക്കുക അല്ലെങ്കിൽ വിട്ടു നിൽക്കുക അതൊന്നും കുഴപ്പമൊന്നുമില്ല നിർബന്ധമല്ല പക്ഷേ നിങ്ങളുടെ സമയം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം തിരഞ്ഞെടുക്കുക രാത്രിയിലോ പകലോ രാവിലെ ഉച്ചയ്ക്കോ വൈകുന്നേരം അങ്ങനെ ഒരു വ്യത്യാസമില്ല ഏത് സമയത്താണ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത് ആ സമയത്ത് പഠിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇപ്പോൾ നല്ലൊരു ഓഫറുണ്ട് ഈ 5000 രൂപയുടെ കോഴ്സ് വെറും 2000 രൂപയ്ക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് നിങ്ങൾ ഈ അവസരം സുവർണാവസരം നിങ്ങൾ മുതലാക്കി പെട്ടെന്ന് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അത് ഹിന്ദി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പുരോഗതിയും ശമ്പള വർധനയൊക്കെ നിങ്ങൾക്ക് കിട്ടും ഹിന്ദി അറിയാത്ത മാനേജറെ ഡീമോട്ട് ചെയ്തിട്ട് ഹിന്ദി അറിയുന്ന ക്ലർക്കിനെ മാനേജറാക്കും മനസ്സിലായോ സർക്കാർ ഓഫീസിലെ കാര്യമല്ല പറഞ്ഞത് ഹിന്ദി അറിയുന്ന ഒരു പ്യൂണിനെ ഒരു പ്രൈവറ്റ് കമ്പനിക്കാരനാണെങ്കിൽ അയാൾക്ക് സംസാരിക്കാൻ നല്ല ചാതിരി ഉണ്ടെങ്കിൽ അയാളെ മാനേജറാക്കും എന്തിനാണ് അവിടെ മാനേജർ ജോലി HR ജോലിയൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ വാക്ക് നാക്കും കൊണ്ടാണ് ചെയ്യുന്നത് അത് ഭാഷ അറിയാത്തവരാണ് ആംഗ്യം കാട്ടിയിട്ട് കണ്ണുരുട്ടി കാട്ടിയിട്ടുള്ള കാര്യമുണ്ടോ അതൊരു കാര്യമില്ല അവർക്ക് ശമ്പളം കുറയ്ക്കും ജോലിയിൽ പുരോഗതിയും കിട്ടത്തില്ല ചിലപ്പോൾ പകളേക്കാട്ടിലും വിദ്യാഭ്യാസം അല്ലാത്ത 10ാം ക്ലാസ്സുകാരനും 8ാം ക്ലാസ്സുകാരനൊക്കെ അവിടെ മാനേജറായിട്ടിരിക്കുന്നതിൻ്റെ അടിയിൽ ഇവൻ WMA MBA ഒക്കെ പിടിച്ചിട്ട് അവിടെ പോയിട്ട് കുത്തിയിരിക്കേണ്ടി വരും അപ്പോൾ അവന് ഒരു മാനസികമായിട്ട് ഒരുപാട് സംഘർഷങ്ങളുണ്ടാവും അതുകൊണ്ട് നിങ്ങൾ വേഗം ഭാഷ പഠിക്കുക ചാരാ ഡാല മൈനെ ഏക് മഗർമച്ച് കേലിയേ മൈനെ ചാരാ ഡാല ഏക് മഗർമച്ച് കേലിയേ ലെഗിൻ മുജെ മില ഏക് മെഡക് ചാരാ ഡാല മൈനെ ഏക് മഗർമച്ച് കേലിയേ ലെഗിൻ മുജെ ക്യാ മില മുജെ ഏക് മേഡക് മില മുജെ ഏക് മേഡക് മിലേ ഞാൻ ചൂണ്ടയിട്ടത് ഒരു ചീങ്കണ്ണിയെ പിടിക്കാനാണ് നമ്മൾ തുടക്കത്തിലെ ചീങ്കണ്ണിയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ നമ്മൾ ചൂണ്ടയിട്ടത് എന്തിനു വേണ്ടിയിട്ടാണ് ചീങ്കണ്ണിയെ പിടിക്കാൻ പക്ഷേ കൊത്തിയത് ചൂണ്ടയിൽ കൊത്തിയത് എന്താണ് ഒരു തവള മൈനെ ചാറാടാല ഏക് മകർമച്ച് കേലിയേ ഞാനൊരു ചീങ്കണ്ണിയെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ചൂണ്ടയിട്ടത് ലെഗിൻ മുജെ ഏക് മേഡക് മിലേ എനിക്കൊരു തവളയാണ് കിട്ടിയത് ഞാൻ ചീങ്കണ്ണിയെ പിടിക്കാൻ വേണ്ടിയാണ് ചൂണ്ടയിട്ടത് പക്ഷേ എനിക്ക് കിട്ടിയത് ഒരു തവളയാണ് അങ്ങനെ തവളയ്ക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ തവളയ്ക്ക് വേണ്ടി ചൂണ്ടയിട്ട് തവളേനെ ചൂണ്ടയിട്ട് മകർമച്ചിനെ പിടിക്കാൻ പിടിക്കണം മകർമച്ച് എന്ന് പറഞ്ഞാൽ ചീങ്കണ്ണി മകർമച്ച് ചീങ്കണ്ണി മകർമച്ച് ചീങ്കണ്ണി മകർമച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണാണോ പെണ്ണാണോ നമുക്കറിയാം ഇപ്പോൾ പശു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗായ് എന്നാണ് ഹിന്ദിയിൽ പറയുക അത് ഗായ് എന്ന് പറയുമ്പോൾ പശു എന്നാണ് നമുക്കറിയാം അത് പെണ്ണാണെന്ന് നമുക്കറിയാം എന്നാൽ ബയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാളയാണെന്ന് മൂരിയാണെന്ന് നമുക്കറിയാം ബയൽ എന്നാൽ ഈ മകർമച്ച് എന്ന് പറയുന്നത് ആണാണോ പെണ്ണാണോ മകർമച്ച് ആണാണോ പെണ്ണാണോ ഇനി അത് പെണ്ണോ ആണോ ആകട്ടെ എങ്കിൽ അതിൻ്റെ ജോഡിക്ക് നമ്മൾ എന്ത് പറയും ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരം പിടികിട്ടാത്ത കാര്യങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തോ എത്രയും പെട്ടെന്ന് നിങ്ങൾ ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരുപാട് കുടുക്ക് ചോദ്യങ്ങൾ നിങ്ങൾ രക്ഷപ്പെടാം ടെറ്റ് നെറ്റ് സെറ്റ് PhD ഒക്കെ ചെയ്യുന്ന ആൾക്കാർ അവിടെ ചെല്ലുമ്പോൾ ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ ഇങ്ങനെ പിടികിട്ടാത്ത ചില ചോദ്യങ്ങൾ ചോദിക്കും ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും പക്ഷേ അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം മുട്ടിപ്പോവും അതിന് നിങ്ങൾ നേരത്തെ കൂട്ടി പഠിക്കുക ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടംപോലെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മടിക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ ആഗ്രഹിക്കുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും ഹിന്ദി പഠിക്കട്ടെ എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആഗ്രഹിക്കുക നമ്മുടെ ജീവിതകാലം മുഴുവനും മറ്റുള്ളവർ കേൾക്കണമെന്നില്ല കേൾക്കാതെ ആൾക്കാരെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് പ്രാർത്ഥിക്കണം മറ്റുള്ളവർക്ക് നന്മ വരാൻ വേണ്ടി പ്രാർത്ഥിക്കണം ലോക സമസ്ത സുഖിന ഭവന്തു നമ്മുടെ ഉള്ളിൽ മന്ത്രിച്ചുകൊണ്ട് നടക്കട്ടെ ലോക സമസ്ത സുഖിനോ ഭവന്തു അപ്പോൾ തീവ്രവാദങ്ങളൊക്കെ ഇല്ലാതെയായി പോകും നമ്മളിൽ നിന്ന് മാത്രമല്ല നമ്മുടെ സമൂഹങ്ങളിൽ നിന്ന് ഒരു തീവ്രവാദങ്ങളൊന്നും ഇല്ലാതെയായി പോകും ദുഷ്ടത ഇല്ലാതെയായി പോകും നമ്മളെല്ലാവരും എങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് എന്താണ് ലോക സമസ്ത സുഖിനോ ഭവന്തു ഇത് ഹിന്ദുത്വമല്ല ഞാൻ പറയുന്നത് ഞാൻ ഹിന്ദു അല്ല കേട്ടോ ഹിന്ദുത്വമല്ല ഞാൻ പറയുന്നത് ഒരു ഉത്തമമായ ചിന്ത ഒരു യൂണിവേഴ്സൽ തോട്ടാണ് അത് എല്ലാവരും ലോകം മുഴുവനുള്ള എല്ലാ ആൾക്കാരും ഫോളോ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച്
വെറുപ്പുകൊണ്ട് വൈരാഗ്യം കൊണ്ടോ നമുക്കൊന്നും നേടാനില്ല. അയൽവാസിയെ ഉപദ്രവിച്ചിട്ട് അയാൾ ദുഃഖിക്കുന്നത് കണ്ടിട്ട് എനിക്ക് എന്ത് നേട്ടം? നമുക്ക് അങ്ങനെ സന്തോഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? മറ്റുള്ളവരുടെ ദുഃഖം കണ്ട് സന്തോഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും അഭിവൃദ്ധി ഉണ്ടാവില്ല. താൽക്കാലികമായിട്ട് കൂണ് മുളക്കണവരൊരു മുള വരും, ഒന്ന് പൊന്തിന്ന് വരും, ചിലപ്പോൾ പെട്ടെന്ന് ഇടിഞ്ഞു പൊളിഞ്ഞ് ഒരുപക്ഷെ കൊളാപ്സായി പോകും. അതുകൊണ്ട് സ്ഥിരമായ വിജയം, സ്ഥിരമായ ഉയർച്ച, സ്ഥിരമായ ഉന്നതി, സ്ഥിരമായ നേട്ടം, സ്ഥിരമായ സന്തോഷം, സ്ഥിരമായ സമാധാനം, സ്ഥിരമായ ശാന്തി, ഇവയെല്ലാം നേടാനായിട്ട് നമ്മുടെ ഉള്ളിലൊരു പ്രാർത്ഥന എന്താണ് വേണ്ടത്? ആ പ്രാർത്ഥന ലോകസമസ്ത സുഖിനോ ഭവന്തു, ലോകസമസ്ത സുഖിനോ ഭവന്തു, ലോകസമസ്ത സുഖിനോ ഭവന്തു. എനിക്ക് എല്ലാവർക്കും ഹൃദയ നന്ദി, ധന്യവാദ്. ഏക് അച്ഛ വീഡിയോ കെ സാത്ത് ജൽദി ഹി ആയേഗാ, തബ് തക് കെ ലിയേ ധന്യവാദ്.